Hi friends, welcome back to my channel. Hemil vlog in the video like a lark and soda. Nanyamanidikin and Mathi Pullikin in the recipe at Anna. Upon the Maka, video like a poga Mathi Pulligan at an anoda, Korchu Mathi Nalavala clean jay the vegetander with the lake of Namukini, add a teaspoon, Malavodi Arthurka. Half teaspoon, manjam podi mudi thodukka. Idilekku half teaspoon kurumulavu podi mudi thodukka. Paagathinu uppu ittodukka. Ini idilekku vendathu oru narangeda pagudiyanu. Adonnu pilinju olichu kodukka. ഇനി ഇത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ മത്തി ഇവിടെ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാവുമ്പോഴേക്ക് അതിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി മത്തി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് അങ്ങനെ മൂത്തു വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി വേറൊരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് പച്ച മണം മാറുന്നതുവരെ ഒന്ന് ഊറ്റിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നാല് സവാള അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ചൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഉള്ളി ഇവിടെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം നല്ലപോലെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് പിഴുപുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വാഴയില നമുക്ക് വാട്ടിയെടുക്കണം അങ്ങനെ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഒന്ന് പരത്തി കൊടുക്കണം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മത്തി കൂടി നമുക്ക് വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ആ ഗ്രേവി ഒന്ന് പരത്തി കൊടുക്കണം ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കുറച്ച് തക്കാളിയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഈ വാഴയില മെല്ലെ ഒന്ന് മടക്കി കൊടുക്കണം
അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ചെറുതായിട്ടൊന്ന് മടക്കി നമുക്കിതൊന്ന് ഒന്ന് കെട്ടി കൊടുക്കണം. കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ ഇച്ചിരി ഓയിൽ തടവിട്ട് നമുക്ക് ഈ വാഴയില അതിനകത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ മൂടി വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കണം. ഒരു സൈഡായിട്ടുണ്ട്, നമുക്കിനി പിടിച്ചിട്ടിട്ട് മറു സൈഡിലൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. മീൻ പൊള്ളിച്ചതോടെ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.